ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ധീര ധീര എന്ന് പറയുന്ന സോങ്, നമ്മുടെ KGF ചാപ്റ്റർ 1. അപ്പൊ അതിനകത്തെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പാട്ട് വളരെ ടച്ചി ആയിട്ടുള്ള പാട്ടാണ്, അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ പവർ എല്ലാം ഉള്ള ഒരു സോങ് ആണ്. സോ നമ്മള് ഇപ്പൊ ടൂവിൽ ഇറങ്ങിയിട്ടുള്ള തൂഫാൻ പോലെ തന്നെ അല്ലെ, അതിന്റെ അതേ ഒരു ഫോർമാറ്റിലുള്ള ഒരു പഴയ പാട്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും ആ പാട്ട് നമ്മള് ആ സമയത്തൊന്നും നമുക്ക് ചാനലേ ഇല്ല, നമുക്ക് അറിയില്ല. അതെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്കത് റിയാക്ട് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നത് ഉത്സവം തുടങ്ങി സെയിം അതിന്റെ അതേ ഫോർമാറ്റാണ് ഏകദേശം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഇടക്കൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഇമോഷണലിലോട്ട് വന്ന് പിന്നെ കേറി. എന്നാലും ഒരൊറ്റ ആക്ടർ ഇത്രയും ആളുകളെ അങ്ങോട്ട് സമ്പാദിക്കാന്ന് വെച്ചാല് ഫാൻസ് ഒരു സിനിമ ഉണ്ട് അല്ലേ,
ശരിക്കും അതിനു മുമ്പേ നമ്മള് നമുക്ക് മലയാളികൾക്ക് ആക്ച്വലി അറിയില്ല യഷ് എന്ന് പറഞ്ഞ ആരാന്നുള്ളത്. നമുക്ക് നമ്മുടെ കർണാടകയിൽ വന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ല മറ്റേ അപ്പൊ ഈ ഗർഡ എന്ന് പറയുന്ന ആള് എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ബോഡി ഗാർഡ് ആയിരുന്നു. ഓ ആണോ? മുന്നേ മുന്നേ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ യശിന്റെ ബോഡി ഗാർഡ് ആയിരുന്നു ബൗൺസർ. അതാണ് ആ ഒരു ബോഡി. അപ്പൊ ഞാന് ഇത് കണ്ടപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇയാള് ശരിക്കും ഗുണ്ടാണോ? കാരണം ലുക്ക് കാര്യങ്ങളൊക്കെ അതേപോലെ, അതേ പൊക്കം, അത്ര വണ്ണ ലുക്ക് സംഭവങ്ങളൊക്കെ ഹെവിയാണ്. ആ അതെ. അപ്പൊ ആ ഒരു ചിലപ്പോ ബൗൺസർ അല്ലെങ്കിൽ ആ ബോഡി ഗാർഡ് ആയിരുന്നു ആക്ച്വലി പുള്ളി. പിന്നെ ആ ടൈമിലാണ് യശ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ എനിക്കൊരു മൂവി നിന്നെ വെച്ച് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ KGF വന്ന സമയത്ത് പുള്ളിക്കാരനെ ലൈക്ക് സ്ക്രീനിങ്ങിലൊക്കെ വിളിച്ച് ഇതിന്റെ ഡയറക്ടർ, അതിനുശേഷം പ്രശാന്ത് നീല, അതിനുശേഷം ആ പുള്ളിക്കാരന് സ്ക്രീനിങ് സമയത്ത് ഇഷ്ടപ്പെട്ടു, ഓഡീഷന്റെ ഒക്കെ ടൈമിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഈ ഒരു റോളിലേക്ക്. പക്ഷേ ഈ റോളിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആക്ടിങ് പുള്ളിക്കാരന് വലിയ സംഭവം അറിയില്ല, പക്ഷേ ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ നമ്മള് മലയാളത്തിൽ വരെ കണ്ടു ആറാട്ടിൽ, അതുകൂടാണ്ട് ഇഷ്ടംപോലെ സൗത്ത് ഇന്ത്യൻ മൂവീസിൽ പുള്ളിക്കാരൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം കുറെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും അതെ, കട്ട് വെയിറ്റിംഗ് ആണ്. എന്താ പറയാ, ഇതിലെ പുതിയ അപ്ഡേറ്റിന് ഇപ്പൊ എന്തെങ്കിലും സോങ്ങും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.